people call me Dude. He's the dude. He's the dude. ആരാ നായിക? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുളിക്കാൻ കടന്നു വരികയാണ്. ഹലോ ഗൈസ്, ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അടികിട്ടി പോന്ന് ആശ്വസിപ്പിക്കാന്ന് വെച്ചു. അയ്യോ, അതല്ല, ഇവിടെ ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? വീഡിയോ വന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ചെടി നടുന്ന ഒരു വീഡിയോ. അത് നിങ്ങൾ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. അത്യാവശ്യം വലിയൊരു ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ, വലിയൊരു വിരി ഉണ്ട്. ആ വിരി ഞാൻ തന്നെ അവിടെ അലക്കാന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് ടഫ് ഉള്ള തന്നെയാണ്. എന്റെ വ്യാകുലമാതാവ് എന്നെ അവിടെ തന്നെ അങ്ങോട്ട് അലക്കാന്ന് വിചാരിച്ചു. നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്പെഷ്യൽ 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 വീഡിയോ ആണ്. പട്ടാണല്ലേ, ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിട്ടേണ്ടി വരും. ഒട്ടായി തുടങ്ങി വീഡിയോ അല്ലെങ്കിൽ ചാലഞ്ച് വീഡിയോ, ക്ലീനിങ് വീഡിയോ, ഫണ്ണി വീഡിയോ, ഇത്തരം വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കാതെ എന്തിനാ? നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ താഴെ റെഡ് കളർ നല്ല എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം നല്ല വെയ്പ്പുണ്ട് കേട്ടോ. സോപ്പും പൊടി ഇട്ടിട്ടുണ്ട്, ഞാൻ ബക്കറ്റും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, നന്നായിട്ട് പതപ്പതപ്പ് വരാൻ വേണ്ടി. കളിയാക്കാതെ, ബോംബ ഒന്നുമല്ല, അത്രക്കൊന്നുമില്ല. പിന്നെ വെടിയാ? എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ. ഏകദേശം ആ ഒരു പതപ്പതപ്പ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആ ഒരു വിരി ഇട്ട് കൊടുക്കാണ്. കംപ്ലീറ്റ്ലി അങ്ങോട്ട് മുക്കി എടുക്കാന്ന് കേട്ടോ ആ വിരി ഒന്നായിട്ട്. വഴി തെറ്റിക്കാൻ നടക്കുക പിശാശുക്കള്. എങ്ങനെയാണ് നിങ്ങൾ ചീത്ത വേണ്ടിയിരിക്കുക? അകത്തേക്ക് ഉൾപ്പെടണം, അല്ലെങ്കിൽ എന്താ പറയാ, സോപ്പ് മുടിയോട്. എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ആവില്ല കേട്ടോ, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഴുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പൊ നല്ലതാണ് ഇങ്ങനെ ചെയ്ത്. ആ എന്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് കോളേജ് നല്ല പേരേട്ടാ, വലിയ വെടി ചെറിയ വെടി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. എന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കും. കാരണം ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഇവക്കൊക്കെ അത്ര കടി മൂത്ത് വയ്ക്കാണെങ്കിൽ ഇവളൊക്കെ വല്ല സെക്സ് വീഡിയോസിലും പോയി അപ്ലോഡ് ചെയ്യും. അല്ല, യൂട്യൂബിൽ എന്തിനാ അപ്ലോഡ് ചെയ്യണം ഇങ്ങനത്തെ കൂറ വീഡിയോസ് ഒക്കെ? ഞാൻ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല, കാരണം അവളുടെ പ്രായത അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എന്ത് കൂടുപത്രം ചെയ്തിട്ടാണെങ്കിലും അവളെ ഇതിന്ന് പിന്തിരിപ്പിക്കണം, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. മേലൊക്കെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വെള്ളം തെറിക്കുന്നുണ്ട്, ചെറിയ ബക്കറ്റ് ആയതുകൊണ്ട്. അപ്പം എന്നിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. അത് വിടും ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരാനിരുന്നു. ഇതിലും വലുതല്ല വരാനുള്ള സുനാമിയ. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് കൈ വേദനിക്കുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിയോ? എന്ത് ചെയ്യുന്നു? അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. ഒട്ടും പൊന്തുന്നില്ല, നനഞ്ഞപ്പോ ഒന്നും കൂടി കനം കൂടിയിട്ടുണ്ട്. വിരിന്റെ വെയിറ്റ് പെട്ടെന്ന് അവിടെ കൂടി. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ ഷാജി കേട്ടോ. ഇവളെങ്ങ് ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു, ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. സ്റ്റാർട്ട് ചെയ്യണം അറിയാതെ ഒരു പിടുത്തം കിട്ടാതെ. എന്റെ കൈ കൊണ്ട് മരിക്കണമെങ്കിൽ വേറെ വല്ലയിടത്തും പോയിരുന്നോ? രാവിലെ തന്നെ ആളെ സൂചിപ്പാക്കാൻ ഇറങ്ങിക്കോളും. ഭയങ്കര കൈ വേദനിച്ചിട്ടുണ്ടോ? ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നോ? നീ ഇത്രയല്ലേ കണ്ടുള്ളൂ? അങ്ങോട്ട് നോക്കിയേ. മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഏലക്കേടായിരുന്നല്ലേ? വന്നപ്പത്തോട്ട് സഹിക്കണടയോ അതൂരിനെ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പൗരി ദേഹത്തിനില്ല. അയ്യോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്താണ്ട് മറന്നല്ല.